ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് കേട്ടോ. നമ്മൾ മുട്ടയും ബ്രെഡും വെച്ചിട്ട് ചെയ്യുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഷവർമയുടെ കഥയെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന, ഷവർമനെക്കാട്ടിലും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൂമുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അളവ് പാത്രം 1/2 കപ്പിൻ്റെ എടുത്തിട്ടുണ്ട്. 1/2 കപ്പിന് പാലും 1/2 കപ്പിന് സൺഫ്ലവർ ഓയിലും ഒരു 3 അല്ല് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു നാരങ്ങേൻ്റെ 1 മുറി നാരങ്ങയുടെ നീര്, കുറച്ച് മതി കേട്ടോ. നാരങ്ങ നീര് കൂടുതലാവണ്ട, നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ. പിന്നെ അതിലോട്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്നും നിർത്താതെ കുറച്ച് സമയം അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള അടിപൊളി തൂമ് ഇവിടെ റെഡിയായി കിട്ടും. ഇനി നമ്മൾ ഇതാ ഇതുപോലെ ഒരു വലിയൊരു ബൗളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സവാള, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം, ക്യാപ്സിക്കത്തിന് പകരം നിങ്ങൾക്ക് കുക്കുംബർ എന്തെങ്കിലും എടുത്താൽ മതി, അല്ലെങ്കിൽ ക്യാബേജ് എടുത്താലും മതി. ക്യാബേജാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഒക്കെ ചെറിയ പീസസ് മതി. പിന്നെ അതുപോലെ തന്നെ ബോയിൽ ചെയ്തിട്ടുള്ള 2 മുട്ട ചെറുതായിട്ട് മുറിച്ചതും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ നമ്മളിപ്പോൾ അടിച്ചു വെച്ചിട്ടുള്ള തൂമുണ്ടല്ലോ ഗാർലിക് സോസ്, അതും കൂടി ഇട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, എഗ്ഗ് ആവുന്നതുകൊണ്ട് ചേർത്താണ്. സാധാരണ ചിക്കൻ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആവുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം എഗ്ഗ് ചേർത്തുകൊണ്ടാണ് കുരുമുളക് പൊടി എടുത്തത്. ഇന്ന് നന്നല്ല മിക്സ് ചെയ്തിട്ട് ശേഷം നമ്മളിതാ ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കുക, അതിൻ്റെ പുറത്ത് ഫുള്ളായിട്ട് നല്ല കട്ടിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാനിതൊന്ന് ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ലൊരു ടേസ്റ്റാണ് ചീസ് കൂടെ ചേരുമ്പം. ഒന്നാമത് നമ്മൾ ഷവർമേൻ്റെ ഫില്ലിംഗ് ആണ്, അതിൻ്റെ കൂടെ ചീസും കൂടെ പറയുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അത് ഓപ്ഷണലാണ്, നിർബന്ധമല്ല. ഇനിയിപ്പോൾ അതില്ലാതെയാണെങ്കിലും ചീസ് ഇട്ടിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഓയിൽ ഒന്ന് പാൻ ചൂടാക്കിയിട്ട് ഓയിലിട്ടിട്ട് ഒന്നങ്ങ് ഒരു സൈഡ് ഒന്നങ്ങ് അടച്ച് വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എണ്ണയിൽ ഒന്ന് ഒരു ലേശം എണ്ണ ആക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.